മാവേലി സ്റ്റോറുകൾ വഴി വിലക്കയറ്റം പിടിച്ചു നിർത്തിയെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ. സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കൂടുതൽ ആധുനികവൽക്കരിക്കും. 500 സപ്ലൈകോ യൂണിറ്റുകൾ കൂടി 2022-ഓടെ ഓൺലൈൻ വിപണനത്തിന് സജ്ജമാകും. KSRTC ബസ്സുകൾ രൂപമാറ്റി മൊബൈൽ മാവേലി സ്റ്റോറുകളാക്കുന്ന പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. സ്ത്രീയ വൈരാഗ്യം വെച്ചുകൊണ്ടുള്ള ചില ആക്ഷേപങ്ങളല്ലാതെ ജനങ്ങളുടെ മനസ്സിൽ മാവേലി സ്റ്റോറുകളെ സംബന്ധിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ്. കിറ്റ് വിതരണം ചെയ്ത സമയത്ത് സാധാരണക്കാർക്ക് സംബന്ധിച്ച് അതിൽ ഉൽപ്പന്നങ്ങളെല്ലാം കിട്ടിയപ്പോൾ ആ സമയത്ത് നമ്മുടെ സ്റ്റോറുകളിലെ വിൽപ്പനയിൽ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് വാതിൽപ്പടി വിതരണം നടപ്പിലാക്കുന്നതിന് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ നടപടികൾ പൂർത്തിയായി വരികയാണ്. 2022 മാർച്ചോടുകൂടി 500 സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ വഴി ഓൺലൈൻ വ്യാപാരം ശക്തമാക്കാനാണ് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. KSRTC ബസ്സുകൾ രൂപമാറ്റം വരുത്തി മൊബൈൽ മാവേലി യൂണിറ്റുകളാക്കുന്ന പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുകയാണ്.